ഹലോ, വെൽക്കം ബാക്ക് ടു മൈ കിച്ചൺ. ഞാൻ പ്രസീത. ക്രിസ്മസ് ഒക്കെ ആയിട്ടൊരു ഫുൾ ചിക്കൻ ഇല്ലാന്നുണ്ടെങ്കിൽ എന്തല്ലേ സെലിബ്രേഷൻ. അപ്പോൾ നമുക്ക് ഒരു ഫുൾ ഗ്രിൽ ചിക്കൻ ഉണ്ടാക്കാം. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസും ബാക്കി കാര്യങ്ങളും കാണാം. ആദ്യം തന്നെ നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യണം. അതിന് വേണ്ടി ഒരു ബൗളിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക, കസ്തൂരിമേത്തി ഒരു ടേബിൾ സ്പൂൺ, പിന്നെ തന്തൂരി മസാല. ഇപ്പം ഞാൻ 3 ടേബിൾ സ്പൂൺ ആണ് ചേർത്തേക്കുന്നത്. കുറച്ച് ചാട്ട് മസാല, മഞ്ഞൾപ്പൊടി, പിന്നെ കടലമാവ് 2 ടേബിൾ സ്പൂൺ ചേർക്കാം. പിന്നെ ഗരം മസാല, ഇത് ഓപ്ഷണലാണ്. പിന്നെ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കണം. ഇത് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഞാൻ വേറെ കളറൊന്നും യൂസ് ചെയ്യുന്നില്ല. ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഒലിവ് ഓയിലും ചേർത്ത് കൊടുക്കുക. സൺഫ്ലവർ ഓയിൽ ചേർത്താലും നല്ലതാണ്. ഇനി തൈര്, നല്ല കട്ട തൈര് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. ഒരു പകുതി നാരങ്ങയുടെ നീരും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ഇതിലേക്ക് ഇനി വേറെ വെള്ളമോ ഒന്നും ചേർക്കണ്ട. ഇത് നന്നായിട്ട് ആ ഓയിലും തൈരിലൊക്കെ നന്നായിട്ട് മിക്സ് ആയിക്കോളും. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചിക്കനിലേക്ക് തേക്കാം. അപ്പോൾ കഴുകി വൃത്തിയാക്കിയ ഒരു ഫുൾ ചിക്കൻ എടുക്കുക. അതിൽ നന്നായിട്ട് വരയൊക്കെ വരച്ച് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഈ മസാല ഇതിൽ തേച്ച് പിടിപ്പിക്കുക. നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. കൈവച്ച് തന്നെ ഈ മസാലയൊക്കെ നന്നായിട്ട് ചിക്കനിൽ തേച്ച് പിടിപ്പിക്കണം. അപ്പോൾ ആ വരയൊക്കെ വരച്ചിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഇത് ഉള്ളിലോട്ടൊക്കെ നന്നായിട്ട് പിടിച്ചോളും. അപ്പോൾ നല്ല കട്ടിയായിട്ട് തന്നെ തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് തേച്ച് കഴിഞ്ഞിട്ട് നമുക്കിതിനെ ഒരു 4-5 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോൾ 5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ എടുത്തിട്ട് ഇതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ എടുത്ത ബട്ടർ കുറച്ച് കട്ടിയായിരുന്നു. അപ്പോൾ കുഴപ്പമില്ല, നല്ല റൂം ടെമ്പറേച്ചറിലാണ്. ഇത് ലിക്വിഡ് ആയിട്ടുള്ള ബട്ടർ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെച്ചാലും അത് ചൂടായി കഴിയുമ്പോൾ അതിന് ചുറ്റിനും ഒഴുകി ഇറങ്ങിക്കോളും. ബട്ടറൊക്കെ തേച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്കിനി ഗ്രില്ല് ചെയ്യാം. അപ്പോൾ ഓവനിലാണ് ഞാൻ ഗ്രില്ല് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓവനിൽ ഗ്രില്ല് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഒരു സംഭവത്തിലാണ് നമ്മൾ ഗ്രില്ല് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ 3 കമ്പി ഉണ്ടാവും. അതിൽ നടുക്കത്തെ കമ്പി ചിക്കൻ്റെ ഉള്ളിൽ കൂടിയും ബാക്കി സൈഡിലുള്ള 2 കമ്പികൾ അതിൻ്റെ ലെഗിൽ കൂടിയും വേണം പോവാനായിട്ട്. അപ്പോൾ ഇതുപോലെ കുത്തി ഇറക്കി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതിനെ ഒന്ന് കെട്ടി വെച്ച് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇത് വെന്ത് കഴിയുമ്പോൾ അതിൻ്റെ ലെഗൊക്കെ വിട്ടുപോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിലും താഴെയും ഒരു കട്ടിയുള്ള നൂല് വെച്ച് നമുക്ക് കെട്ടിക്കൊടുക്കാം. അത്യാവശ്യം നല്ല ടൈറ്റായിട്ട് തന്നെ കെട്ടിക്കൊടുക്കണം. അപ്പോൾ 2 ഭാഗവും കെട്ടി വെച്ച് കഴിഞ്ഞിട്ട് നമുക്കിനിനെ ഓവനിലേക്ക് മാറ്റാം. അപ്പോൾ പ്രീ ഹീറ്റ് ചെയ്ത ഓവൻ ആയിരിക്കണം. ഇതിൽ ടേൺ ഗ്രിൽ പ്ലസ് മൈക്രോ മോഡിലാണ് നമ്മൾ ചെയ്യുന്നത്. 200°C 40 മുതൽ 45 മിനിറ്റ് വരെ വെക്കണം. പിന്നെ ഇത് നല്ല മൊരിഞ്ഞ് വരാനായിട്ട് വേണമെങ്കിൽ ലാസ്റ്റ് കൺവെൻഷൻ 5 മിനിറ്റ് ഇടുന്നത് നല്ലതായിരിക്കും. അപ്പോൾ 40 മിനിറ്റിന് ശേഷം നമ്മുടെ ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട്. അപ്പം വെന്തോന്നറിയാൻ ജസ്റ്റ് ഒന്ന് കുത്തി നോക്കി അറിയാൻ പറ്റും. നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവും. അപ്പം ഇത്രേ ഉള്ളൂ, ഒരു റീ നോക്കാം. ചിക്കൻ ഗ്രില്ല് ചെയ്തെടുക്കാനായിട്ട്
അപ്പോൾ മുന്നത്തെ ദിവസമൊക്കെ ചെയ്താൽ നമുക്ക് ക്രിസ്മസിൻ്റെന്നൊക്കെ വളരെ പെട്ടെന്ന് ചിക്കൻ ഗ്രില്ല് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.